പാലക്കാട് കൊട്ടേക്കാടിൽ റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ തീവണ്ടിയിടിച്ച് കാട്ടാന ചരിഞ്ഞു. ഏകദേശം 30 വയസ്സ് പ്രായം തോന്നിക്കുന്ന കൊമ്പനാനയാണ് അപകടത്തിൽപ്പെട്ടത്. ഈ വർഷം ജില്ലയിൽ തീവണ്ടി തെറ്റിച്ചെരിയുന്ന മൂന്നാമത്തെ കാട്ടാനയാണിത്. തിരുവനന്തപുരത്തു നിന്നും ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനിടിച്ച് ഇന്നലെ രാത്രിയാണ് കൊമ്പനാന ചരിഞ്ഞത്. ആറാട്ടുകുളമ്പ് ഓവുപാലത്തിന് സമീപമാണ് അപകടം. ഫെൻസിംഗ് ഉണ്ട്, തൊട്ടടുത്ത് ഫെൻസിംഗ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 20-25 ദിവസമായിട്ടാണില്ല. സോ മേ ബി ഫെൻസിംഗ് പുതിയതായിട്ട് വന്നിട്ട് ശേഷം ഫെൻസിങ്ങിൻ്റെ ഷോക്ക് അടിച്ചിട്ട് പിന്നെ ട്രാക്കിലൊക്കെ വന്നിട്ടുണ്ടാകും. വന്ന സമയം ട്രെയിൻ വന്നത് കൊണ്ട് ട്രെയിൻ ഹിറ്റായിട്ടുണ്ടാകും. അപ്പോൾ ട്രെയിൻ ഇപ്പോൾ പാലക്കാട് ജംഗ്ഷൻ അടുത്തായതുകൊണ്ട് വളരെ ചെറിയ സ്പീഡിൽ ഉണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ആനയ്ക്ക് അത്ര സീരിയസ് ആയിട്ട് ഇല്ലാന ട്രെയിനിക്കോ ഒരു നഷ്ടം സംഭവിച്ചിട്ടില്ല. ആഗസ്റ്റിൽ നടപ്പതിയൂരിലും ജൂണിൽ വാളയാറിലും ട്രെയിനിടിച്ച് കാട്ടാന ചെരിഞ്ഞു. പാളങ്ങളിലേക്ക് മൃഗങ്ങൾ കയറാതിരിക്കാൻ സംരക്ഷണഭിത്തി ഇല്ലാത്തതാണ് അടിക്കടി അപകടമുണ്ടാകാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ വിമർശനം. കഞ്ചിക്കോട്ട് വാളയാർ മേഖലയിൽ വേഗനിയന്ത്രണം ട്രെയിനുകൾ പാലിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.